മഴ മാറി നിന്നിട്ടും ആലപ്പുഴയിലെ ദുരിതത്തിന് ശമനമില്ല. മിക്ക മേഖലകളിലും വെള്ളം കെട്ടി നിൽക്കുകയാണ്. കുട്ടനാട്ടിൽ ബണ്ട് തകർന്ന രണ്ട് പാടശേഖരങ്ങളിൽ വെള്ളം കയറി. ആലപ്പുഴ കാവാലത്ത് നിന്ന് ജയപ്രകാശ് ചേരുന്നു. ജയപ്രകാശ്, എന്താണ് കുട്ടനാട്ടിലെ സ്ഥിതി? ആലപ്പുഴ ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ മഴ മാറി നിൽക്കുകയാണ്. എന്നാൽ കിഴക്കൻ പ്രദേശങ്ങളിൽ പെയ്ത ശക്തമായ മഴയുടെ വെള്ളം കിഴക്കൻ വെള്ളം ഒഴുകിയെത്തുന്നതാണ് ഇപ്പോൾ കുട്ടനാട്ടുകാർക്ക് വലിയ ആശങ്കയായി മാറിയിരിക്കുന്നത്. കാവാലത്തെ മടവീഴ്ചയുടെ ദൃശ്യങ്ങളാണ്. കാവാലത്തെ മംഗലം മാണിക്യമംഗലം ഒപ്പം തന്നെ വെളിയനാട് തൈപ്പറമ്പ് തെക്ക് പാടശേഖരങ്ങളിലാണ് ബണ്ട് തകർന്ന് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. കുട്ടനാട്ടിലെ രണ്ടാമത്തെ വലിയ പാടശേഖരമാണ് 1004 ഏക്കറുള്ള മംഗലം മാണിക്യമംഗലം പാടശേഖരം. ഇവിടെ 425ലേറെ കർഷകരുണ്ട്. അവരുടെ കൃഷി ഇതുവരെയുള്ള അധ്വാനമെല്ലാം നശിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ഈ കാലം തെറ്റിയെത്തിയ മഴ അവരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചിരിക്കുകയാണ്. ഇത്രത്തോളം നഷ്ടമുണ്ട് ഇങ്ങനെ ഈ മഴ വീണതോടുകൂടി? മഴ വീണതുകൂടി രണ്ട് തരത്തിലാണ് നഷ്ടം. പ്രധാനമായും ഒന്ന്, നില ഉരുക്കുന്നതിനുള്ള ചിലവുകൾ. ഇപ്പോൾ പമ്പിങ് വേലം കഴിഞ്ഞ് മോട്ടോറുകൾ പ്രവർത്തിച്ച് വെള്ളം വറ്റിച്ച് പൊക്കം പറ്റിയിട്ട് ഉഴുന്ന സമയമായിരുന്നു. ഇപ്പോൾ ഏകദേശം പറഞ്ഞാൽ അതിൻ്റെ ഒരു നഷ്ടം, കൂടാതെ ഇനിയും ഇത് കുത്തിയെടുക്കുന്നതിൻ്റെ നഷ്ടവും കാലം താമസമുള്ള കൃഷിയിൽ ഉണ്ടാകുന്ന വിളവിലുണ്ടാകുന്ന വ്യത്യാസവും. കാലത്തിന് ഈ ഞാറ്റുവേല അനുസരിച്ചാണല്ലോ കൃഷി ഇടക്കുന്നത്. ആ പ്രകാരം കൃഷി ഇറക്കിയില്ല എങ്കിൽ കാലം തെറ്റി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വിളവ് വളരെ മോശമായിരിക്കും. അങ്ങനെ വരുമ്പോൾ 1 ഏക്കറിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്ന സാധാരണ രീതിയിൽ നല്ല വിളവാണെങ്കിൽ 25 കിലോ 30 കിലോ കിട്ടുന്ന സ്ഥലത്ത് അപ്പോൾ 10 കിലോ 12 കിലോ കിട്ടും. ആ വിളവ് വ്യത്യാസത്തിൻ്റെ ആയിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാകുന്ന നഷ്ടം. കുട്ടനാട് പാക്കേജിലൊന്നും സഹായം കിട്ടാത്ത ഒരു പാടശേഖരമാണ്. ബണ്ടുകളൊക്കെ വലിയ രീതിയിലുള്ള ബലക്ഷയം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇത് 3ാമത്തെ തവണയാണ് ഇവിടെ മഴ വീഴുന്നത് അല്ലേ? അല്ല, 3ാമത്തെ തവണയെന്നൊന്നും പറയാമല്ലേ, എല്ലാ വർഷവും ഓരോ മടയുമുണ്ട്. ഞാൻ തൊട്ടപ്പുറത്ത് മട വീണ സ്ഥലമുണ്ട്, ഞാൻ കാണിച്ചില്ലേ? കൂടാതെ ഒരു വർഷം തന്നെ 2 മട വീണ വർഷവുമുണ്ട്. അങ്ങനെ തുടർച്ചയായിട്ട് ഈ പിന്നെ ഞങ്ങൾ ഗിന്നസ് റെക്കോർഡിന് വേണ്ടി മത്സരിക്കുന്ന ആൾക്കാർ അത് മടവീഴ്ചയിൽ വേറെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല എന്നാണ് ഞങ്ങളുടെ ധാരണ. കാരണം വേറെ കൊണ്ടല്ല, ബലക്ഷയം കൊണ്ടാണ് സംഭവിക്കുന്നത്. ഞങ്ങൾ കഷ്ടപ്പെടാത്തത് കൊണ്ടോ ബുദ്ധിമുട്ടാത്തത് കൊണ്ടോ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇന്നലെ രാത്രിയിലും ഒക്കെ ഞാനൊക്കെ ഈ മണ്ണിലുണ്ടായിരുന്നു. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ പോയി കിടന്നൊന്നും ഉറങ്ങാൻ പോയ സമയത്താണ് ഈ സംഭവിച്ചത്. ഈ പറഞ്ഞതുപോലെ തന്നെ മടവീഴ്ച ഒരു വശത്ത്, മറുവശത്ത് വീടുകളിൽ വെള്ളം കയറിയുള്ള ദുരിതം. മഴ മാറി നിൽക്കുന്നു എങ്കിൽ പോലും ഇനി വെള്ളം ഇറങ്ങാൻ ഇനിയും ദിവസങ്ങളെടുക്കും. ഈ മട വീണ പാടങ്ങളിൽ വെള്ളം വറ്റിക്കുക എന്നുള്ളതൊക്കെ വലിയ ശ്രമകരമായ കാര്യമാണ്. മട കുത്തിയെടുത്ത പാടത്തെ വെള്ളം വറ്റിക്കേണ്ടതുണ്ട്. ഇങ്ങനെ കർഷകരെ സംബന്ധിച്ചിടത്തോളം, കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം തീരാ ദുരിതമാണ് ഈ മഴ സമ്മാനിച്ചിരിക്കുന്നത്. എന്തായാലും തൽക്കാലം മഴ മാറി നിൽക്കുന്നു എന്നുള്ള ഒരു ആശ്വാസം മാത്രമാണ് ഈ കുട്ടനാടൻ മേഖലയ്ക്കുള്ളത്.